ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പോഴുള്ള മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാനും പുതിയ മുടി നമ്മുടെ സ്കാൽപ്പിന് വളരാനും അതേപോലെ തന്നെ നമ്മുടെ മുടി കുറ്റി കുറ്റി കുറ്റിയായിട്ട് നിൽക്കുമല്ലോ ആ മുടിയൊക്കെ നന്നായിട്ട് ലെങ്ത് ആയിട്ട് വളർന്ന് വരാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു 50 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അത് കാരണം തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊക്കെ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നല്ലൊരു റിസൾട്ട് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുക. ഇപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടന്റ് മാത്രം എടുത്തു പോവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനേക്കാളും മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്റെ പുതുതായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു 50 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആ രണ്ട് ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ എണ്ണയാണ്, രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ്. അപ്പോൾ നമ്മുടെ ഓയിൽ ആണെങ്കിലും നമ്മുടെ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. ആദ്യം തന്നെ നമുക്ക് ഏത് എണ്ണ എടുക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ തന്നെ നമുക്ക് എടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്, കാച്ചെണ്ണ എടുക്കാവുന്നതാണ്, ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഇനി നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ്, നമ്മൾ ഇവിയോണിന്റെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ക്യാപ്സ്യൂൾസ് ആകെ 10 എണ്ണത്തിന് 35 rupees അങ്ങനെ മറ്റേ ഉള്ളൂ. ഇതിന് വലിയ വിലയൊന്നും ഇല്ല. അപ്പൊ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പിൽ പോയിട്ട് ഒരു കോട്ടിംഗ് പോലെ നമ്മുടെ സ്കാൽപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് നല്ലതാണ് നമ്മുടെ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മുടെ ഓയിലും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്ന രീതിയുമാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുക ഓയിലിന്റെ കൂടെ എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 2-3 യൂസിൽ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുറ്റിമുടികൾ ഇവിടെയൊക്കെ നിൽക്കുമല്ലോ, ആ കുറ്റിമുടികൾ വളർന്ന് വരുന്നത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. അത്രയ്ക്കും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് തരാനായിട്ട് ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിയിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മുടെ പുരുകത്തെ കുറ്റി കുറ്റി നിൽക്കുമല്ലോ, ആ മുടിയൊന്നും വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസിന്റെ ഓയിൽ നമ്മൾ തേച്ച് കൊടുത്താൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 week യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പുരുകത്തടക്കം മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ മുടിയുടെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല, നല്ല റിസൾട്ട് തരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ്. അപ്പോൾ ഈ ഒരു 50 ഡേയ്സും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടവിട്ട ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് 50 ഡേയ്സും ഈ ഒരു രീതി ചെയ്യുക. പിന്നെ വീക്ക്ലി വൺസ് നമ്മളൊരു ഹെയർ പാക്കും കൂടി ചെയ്യുന്നുണ്ട്. അത് ഞാൻ വഴിയെ കാണിക്കാം ഏത് പാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വഴിയെ തന്നെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഡേ 1 നമ്മൾ ഈ ഒരു ക്യാപ്സ്യൂൾസും ഓയിലും അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഹോട്ട് ഓയിൽ ആയിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹോട്ട് ഓയിൽ എന്തിനാണ് നമ്മൾ ഡേ 1 തന്നെ ചെയ്യുന്നത് എന്നതൊക്കെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ടാ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു 50 ഡേയ്സ് കൊണ്ടുപോവേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ഉണ്ടാക്കി എടുക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ഇവിടെ ഞാൻ 2 tbsp കോക്കനട്ട് എണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതായത് കൊപ്ര ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇനിയിപ്പോ ഈ വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ല. നിങ്ങൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ 2 tbsp എടുത്തിട്ട് അത് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ കാച്ചെണ്ണയൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇതേപോലെ ഓയിലാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക, അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് 2 എണ്ണം നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മൾ ബൗളിലേക്ക് മാറ്റി വയ്ക്കുക, അതിനുശേഷം നമ്മുടെ എണ്ണ എല്ലാം ചൂടാകുന്ന സമയത്ത് ഇതിലോട്ട് മിക്സ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മുടെ സ്കാൽപ്പിൽ ഒരു കോട്ടിംഗ് പോലെ അപ്ലൈ ആയിട്ട് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ബാക്ടീരിയ, ഫംഗസ്,
പങ്കൽ അണുബാധ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇളം ചൂടോടുകൂടി നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലെ റൂട്ട്സിനകത്തേക്ക് ഈ എണ്ണ പെനിട്രേറ്റ് ആവാനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ ഓയിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വീക്ക്ലി വൺസ് നമ്മൾ ചെയ്യേണ്ട ഒരു ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്, കുഞ്ഞുള്ളി. അതിനുശേഷം ഒരു മിക്സിയിലെ ജാറിലിട്ട് നല്ലതുപോലെ നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ഇത് അടിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് അടിക്കാനേ പാടില്ല. അപ്പോൾ ഞാൻ വെള്ളം ഇല്ലാതെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഇനി നമുക്ക് അരിപ്പിയിലോ എങ്ങനെ തുണിയിലോ വേണമെങ്കിലും നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെ ധാരാളമാണ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടും യൂസ് ചെയ്യാം കേട്ടോ, യാതൊരു പ്രശ്നമില്ല. അതിനുശേഷം നമ്മുടെ വീണ്ടും നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് തന്നെയാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടെണ്ണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സെയിം നമ്മൾ ചെയ്യുന്ന ഒരു രീതിക്ക് തന്നെ ഇതും നമ്മൾ ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം മുടിയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും യാതൊരു പ്രോബ്ലം ഇല്ല, നമുക്ക് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുടിയിലും അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഓയിൽ വിറ്റാമിൻ ഇ ഓയിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എപ്പോഴും കാണിക്കുന്ന രീതിക്ക് തന്നെ നമ്മൾ നമ്മുടെ മുടിയിൽ നമ്മൾ ഏത് ഓയിൽ ഈ ഒരു ഹെയർ കെയർ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുടിയിൽ ജട കളയുക എന്നുള്ളത്. അപ്പോൾ ജട കളയാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിക്ക് കൈകൊണ്ട് വേറെടുക്കുക, അതിനുശേഷം കോമ്പ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഹെയർ ലോസ് ഇല്ലാതെ നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം അങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം മുടിയിലെ ജട മുഴുവനായിട്ടും കളഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് വകച്ചിലെടുക്കണം. വകച്ചിലെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഓയിൽ നമ്മുടെ സ്കാൽപ്പിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആവുന്ന രീതിക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് നമ്മുടെ സ്കാൽപ്പിലെ പോഴ്സ് ഓപ്പൺ ആവാനും അതുവഴി നമ്മുടെ ഈ എണ്ണയും അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്സ്യൂൾസും ഇറങ്ങിച്ചെന്ന് ഒരു കോട്ടിംഗ് പോലെ ഒരു വലയം പോലെ നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഒരുപാട് നല്ലതാണ്. അതേപോലെ തന്നെ മുടിവേരുകളെ നന്നായിട്ട് ലോക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം നന്നായിട്ട് ഇപ്പോൾ മുടിവേര് ഇപ്പം നാശമായിട്ടുള്ള മുടിവേര് നമ്മുടെ സ്കാൽപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞു വരും കേട്ടോ. അതിനുശേഷം നമുക്ക് പുതിയ ബേബി മുടി ആ റൂട്ട്സിൽ പുതിയ ബേബി മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കുന്നു, ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചേച്ചി എനിക്ക് മുടി ഹെയർ ലോസ് ആവുന്നുണ്ടല്ലോ, അതിനെന്താ കാരണം എന്ന്. അപ്പോൾ അതിനുള്ള കാരണം ഇത് തന്നെയാണ്. നമ്മളിങ്ങനെ ചെറു ചൂടോട് കൂടിയിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്ന സമയത്ത് ഇളകി നിൽക്കുന്ന മുടിയാണ് പോകുന്നത്. അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾക്ക് പുതിയ മുടി അവിടെ വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് മുടിയിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ മുഴുവനായിട്ടും ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവേഷൻ മെത്തേഡിൽ ഒരു 4 മിനിറ്റ് നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി 1 ഇരട്ടി മുടി വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻസും പ്രോട്ടീൻസും ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമല്ലോ, ആ ന്യൂട്രിയൻസ് മുഴുവനും നമ്മുടെ മുടി വേരുകൾക്ക് പോയി മുടി വളരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലഡ് വഴിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ബ്ലഡ് വഴിയാണ്. അപ്പോൾ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കാൽപ്പിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെയർ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. അതിനാണ് ഈ ഒരു ഇൻവേഷൻ മെത്തേഡിൽ നമ്മൾ മസാജ് ചെയ്യണമെന്ന് അതിനാണ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് നോർമലി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ ലെവല് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടും. അപ്പോൾ അതുവഴി നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്തും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുടിവേരും സ്കാൽപ്പും ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ഈ ഒരു 50 ഡേയ്സും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു റൊട്ടീൻ എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ മോർണിംഗ് ഹെയർ കെയർ റൊട്ടീനായിട്ടും നൈറ്റ് ഹെയർ കെയർ റൊട്ടീനൊക്കെ ആയിട്ടും ഈ ഒരു രീതി തന്നെ ചെയ്യുക. ഈ ഒരു 50 ഡേയ്സ്
നമ്മൾ വേറെ ഒരു പാക്കോ ഹെയർ മാസ്കോ ഹെയർ സിറോ ഒന്നും തന്നെ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഇത് മാത്രമായിരിക്കണം നമ്മൾ ഈ ഒരു 50 ഡേയ്സും അപ്ലൈ ചെയ്യേണ്ടത്. അത് പ്രത്യേകം മനസ്സിൽ വെക്കുക. ഈ ഒരു 15 ദിവസത്തിൽ ഇടവിട്ട ദിവസങ്ങളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പം മഴയായത് കാരണം ഇടവിട്ട ദിവസങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 2 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഇതേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി രാത്രിയും രാവിലെയും നമ്മൾ മോർണിംഗ് ഹെയർ കെയർ റുട്ടീനും ഈവനിങ് നൈറ്റ് ഹെയർ കെയർ റുട്ടീനും നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മുടെ മുടിയുടെ നമ്മുടെ വിരലിൻ്റെ തുമ്പത്തെടുത്തിട്ട് നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ വിറ്റാമിൻ ഇ ഓയിലും അതേപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടിയിട്ട് ഒരു കുപ്പിയിൽ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ എപ്പോഴും എപ്പോഴും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മോർണിംഗ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം നമ്മൾ ഈ ഒരു ഓയിൽ നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം ഒരു മൈൽഡ് ഷാംപു യൂസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ നമുക്ക് ഇത് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് രാത്രിയാണ്. മിക്ക ആൾക്കാർക്കും, അതായത് എന്റെ വീഡിയോ ഡെയിലി കാണുന്ന ആൾക്കാർക്ക് അറിയാനായിട്ട് സാധിക്കും, ഞാൻ എപ്പോഴും ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്നത് രാത്രി സമയങ്ങളിൽ ഓയിൽ ചെയ്തിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഞാൻ വാഷ് ചെയ്ത് കളയുക. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഹോട്ട് ഓയിലൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ ചെയ്യാറാണ് പതിവ്. ഇപ്പൊ ഞാൻ ഹോട്ട് ഓയിലാണ് ചെയ്തിരിക്കുന്നത്, എങ്കിൽ കൂടി ഞാൻ ഇന്ന് രാത്രി ഇത് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വാഷ് ചെയ്ത് കളയാൻ വേണ്ടി പോകുന്നത്. ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഈ ഒരു രീതിക്ക് തന്നെ പോവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഈ ഒരു 50 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് ഹെയർ നല്ല രീതിക്ക് തന്നെ ലെങ്തോട് കൂടി വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.